അൽട്ടർനേറ്റീവിലൂടെ ഉള്ള എന്തെങ്കിലും കാര്യം പോലെ അറിയാം. ഒരഴിമതിയും ഇല്ല, നല്ല നല്ല ജോലിയിലൊക്കെ നല്ല ആത്മാർത്ഥത നല്ലതായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടിയായിരുന്നു. ഞങ്ങൾ പെൻഷനായി, ഞങ്ങൾ രണ്ടുപേരും ഇവരെല്ലാം. പിന്നെ ഞങ്ങൾ വിശ്വസിക്കാനേ പറ്റുന്നില്ല ഇതൊന്നും കേട്ടിട്ട്. സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടം, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരു ഒരാളുടെ ഒരു ചായ പോലും ആവശ്യമില്ല, അത് വാങ്ങിച്ചു കുടിക്കുന്ന വ്യക്തിയല്ല. ഇതൊക്കെ ഉള്ളു ഞങ്ങൾക്ക് പറയാം. ജോലി എൻ്റെ മേലുദ്യോഗസ്ഥനായി രണ്ടു വർഷത്തോളം അദ്ദേഹം ജോലി ചെയ്താണ്. അദ്ദേഹം ഒരു ചായ പോലും ആരുടെയും കയ്യിൽ നിന്നും വാങ്ങി കുടിക്കുന്ന ശീലമില്ലാത്ത ആളാണ്. അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ പത്തനംതിട്ട ജില്ലയിലെ ഒരു കൊച്ചു കുഞ്ഞും മലയാളപ്പുഴക്കാർ പോലും വിശ്വസിക്കത്തില്ല. മലയാളപ്പുഴ ഗ്രാമത്തിലെ അവിടെ അദ്ദേഹം ഒട്ടേറെ കൊറോണ സമയത്ത് ശമ്പളത്തിൽ നിന്ന് പോലും അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നിന്നും കിറ്റ് വാങ്ങിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യയും മഞ്ജുഷ മാഡം കോന്നി തഹസിൽദാറാണ്. രണ്ടുപേരും വളരെ പൊതുജനം ഒന്നാൽ വളരെ സ്നേഹത്തോടുണ്ട്. ചിരി മാത്രം എന്നും കൈമുതലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. പത്തനംതിട്ട എൽഡി ക്ലർക്ക് ആയിട്ട് സർവീസിൽ കയറി ഇവിടുന്ന് തഹസിൽദാറായാണ് അദ്ദേഹം കാസർഗോഡിട്ട് പോകുന്നത്. കാസർഗോഡ് ജില്ലയിൽ പോലും അദ്ദേഹത്തെക്കുറിച്ച് അവിടുത്തെ എല്ലാ സഹപ്രവർത്തകരും ഇവിടെ എത്തിയിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് പോലും നമ്മുടെ വടക്കേറ്റത്തുള്ള ജില്ലയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആരും ഇതുവരെ ഒരു മോശം അഭിപ്രായം എവിടെ നിന്നും കേട്ടതായിട്ട് എൻ്റെ സർവീസ് ജീവിതത്തിൽ 20 വർഷത്തെ സർവീസ് ജീവിതത്തിൽ ഇതുവരെയും എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ അദ്ദേഹം തികഞ്ഞ പൊതുജനങ്ങളോടായാലും വളരെ മാന്യമായും വളരെ സ്നേഹപൂർവ്വയും പൂർവ്വം മാത്രം 2 വർഷത്തെ റാന്നി തഹസിൽദാറായി ജോലി ചെയ്ത സമയത്ത് അവിടെ വരുന്ന എല്ലാവരോടും പ്രായമായവരെ പ്രത്യേകിച്ച് അവരെ ബഹുമാനിച്ച് അവർക്ക് അസരയെ കൊടുത്ത് അവരെ ഇരുത്തി അവർക്ക് വണ്ടിക്കൂലി ഇവിടെ കൊടുത്താണ് അദ്ദേഹം തിരിച്ചുവിടുന്നത്. അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു. അദ്ദേഹത്തിൻ്റെ മരണം വളരെ ദുഃഖകരമാണെന്ന് മാത്രമാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ അദ്ദേഹം അവസാന നിമിഷങ്ങളിൽ റിട്ടയർമെൻറ്റിന് അധികം കാലമില്ല, ഇവിടെ വന്ന് ജോലി ചെയ്യേണ്ട മനുഷ്യനായിരുന്നു. ഇങ്ങനെ വളരെ ദുഃഖകരമാണ്. ഇവിടെ ഞങ്ങളോട് സർവീസിൽ കയറി ഇവിടുന്ന് റിട്ടയർ ചെയ്യേണ്ട ആളാണ്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. ഞങ്ങളുടെ ഈ ജീവനക്കാർ കളക്ടറേറ്റിലെയും ഇവിടുത്തെ ഈ 6 താലൂക്കിലെയും ജീവനക്കാർക്ക് ആകെ ഒട്ടാകെ വളരെ പ്രതിഷേധവും വളരെ ദുഃഖവും ഉണ്ട് ഇക്കാര്യത്തിൽ. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ആളല്ല, എന്നാലും അദ്ദേഹത്തിന് എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ നമ്മൾ താലൂക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങളായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൊതുസമൂഹത്തോടും ജീവനക്കാരോടും വളരെ സൗമ്യവും സ്നേഹവുമായിട്ടാണ് അദ്ദേഹം പെരുമാറുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിശദാംശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമുക്ക് വേണ്ടി എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും അദ്ദേഹം ഒരു സൊസൈറ്റിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. നമ്മുടെ കേരളത്തിലെ സിവിൽ സർവീസിന് തന്നെ അഭിമാനകരമായിട്ട് പ്രവർത്തിക്കാവുന്ന ഉത്തമമായിട്ടൊരു മാതൃക ആയിട്ടുള്ള ഒരു സിവിൽ സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ശ്രീ നവീൻ സാറ്. അദ്ദേഹത്തിൻ്റെ നമുക്കത് തീർച്ചയായിട്ടും താങ്ങാൻ പറ്റാത്തതിനപ്പുറമുള്ള ഒരു ദുഃഖമാണ് നമുക്ക് ഈ അവസരത്തിൽ അത് പറയാനുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണത്തേക്ക് നയിച്ച കാരണത്തിലത് ശക്തമായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണം വേണം. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നീതി ലഭിക്കത്തക്ക രീതിയിലുള്ള തുടർ കാര്യങ്ങളാണ് എല്ലാ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്.